സംസ്ഥാനത്ത് വീണ്ടും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. വിവിധ ജില്ലകളിൽ വീണ്ടും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ന്യൂനമർദ്ദം അറബിക്കടലിലെത്തി വീണ്ടും തീവ്രമാകാൻ സാധ്യതയെന്നാണ് റിപ്പോർട്ട്. ഡീറ്റെയിലായി അറിയാം. ഇത്തരത്തിൽ എല്ലാ ദിവസവും അപ്ഡേറ്റുകൾ അറിയാൻ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തു വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വിവരങ്ങൾ എത്തിച്ചേരാൻ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. ശ്രീലങ്കയ്ക്ക് മുകളിൽ നിലനിൽക്കുന്ന ന്യൂനമർദ്ദം നിലവിൽ കോമറിൻ ഭാഗത്തും ശ്രീലങ്കയുടെ വടക്കൻ തീരത്തുമായി സ്ഥിതി ചെയ്യുന്നതായാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം തെക്ക് കിഴക്കൻ അറബിക്കടലിൽ പ്രവേശിക്കാൻ സാധ്യത. തുടർന്ന് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ന്യൂനമർദ്ദ സ്വാധീന ഫലമായി നാളെയും മറ്റന്നാളും നവംബർ 2-3 തീയതികളിൽ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കും അടുത്ത 4-5 ദിവസം കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം നവംബർ 2-3 തീയതികളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് നവംബർ 1 തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഉള്ള ജില്ലകളിലും കോഴിക്കോട്, വയനാട് ജില്ലയിലും യെല്ലോ അലർട്ടാണ്. നവംബർ 2-3 തീയതികളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകൾ കൂടാതെ തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നവംബർ 4 തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോട്, വയനാട് ജില്ലയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. കേരള ലക്ഷദ്വീപ് തീരത്ത് നവംബർ 1 മുതൽ 5 വരെ തീയതികളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല.